ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയ ദ വിസ് ഓഫ് ഡ്രീംസ് അതിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പാഠം ദ ലിറ്റിൽ എഞ്ചിൻ ദാറ്റ് കുഡ് എന്ന പാഠമാണ് ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഒരു എൻട്രി ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ചിത്രങ്ങളും ട്രെയിനിൻ്റെ ചിത്രങ്ങൾ തന്നെയാണ് പക്ഷേ രണ്ട് ട്രെയിനും വ്യത്യാസമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ വ്യത്യാസങ്ങൾ അതുപോലെ ട്രെയിൻ യാത്രയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എൻജോയ് ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇൻ ദി പിക്ചേഴ്സ് ഗിവൺ എബൌ യു ക്യാൻ സീ ടു ട്രെയിൻസ് ഇവിടെ നമുക്ക് രണ്ട് ട്രെയിനുകൾ കാണാൻ കഴിയും ഡു ദീസ് ട്രെയിൻസ് ഹാവ് എനി ഡിഫറൻസ് എക്സ്പ്ലെയിൻ ഈ രണ്ട് ട്രെയിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഹാവ് യു അവർ ട്രാവൽ ബൈ ട്രെയിൻ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേർണി ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് അപ്പം നമുക്കറിയാം ഒന്നാമത്തെ ചിത്രത്തിലെ ട്രെയിനും രണ്ടാമത്തെ ചിത്രത്തിലെ ട്രെയിനും വ്യത്യാസം ഉണ്ട് എന്താണ് ആ വ്യത്യാസം എന്നുള്ളത് നോക്കാം ഒന്നാമതായിട്ട് രണ്ട് ടൈപ്പ് ട്രെയിനുകളാണ് ആദ്യത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ട്രെയിൻ ഒരു സ്റ്റീം എഞ്ചിനാണ് അതായത് പഴയ തരത്തിലുള്ള പഴയ ടൈപ്പ് ഒരു ട്രെയിനാണ് ഒന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അത് സ്റ്റീം എൻജിൻ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രെയിനാണ് ഓൾഡ് ടൈപ്പ് ഓഫ് ട്രെയിൻ എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്കറിയാം പുതിയ ഇലക്ട്രിക് ട്രെയിനുകളാണ് അതായത് വൈദ്യുതിയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ട്രെയിനുകളാണ് ഈസ് ആൻ ഇലക്ട്രിക് ട്രെയിൻ പവേഡ് ബൈ ഇലക്ട്രിസിറ്റി അപ്പോൾ അതുപോലെ തന്നെ രണ്ടിലും ഉപയോഗിക്കുന്ന അതിൻ്റെ ശക്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഴ്സസ് ഡിഫറെൻ്റ് ആണ് ഒന്നാമത്തതിൽ ദ സ്റ്റീം എൻജിൻ സ്റ്റീം എൻജിനിൽ ഉപയോഗിക്കുന്നത് കോൾ ഓർ വുഡ് ടു ജനറേറ്റ് സ്റ്റീം പവർ അതായത് കോൾ അല്ലെങ്കിൽ മര മരത്തിൻ്റെ കഷ്ണങ്ങൾ ഒക്കെ കത്തിച്ച് അതിൻ്റെ എനർജിയിൽ നിന്നാണ് ഒന്നാമത്തെ ടൈപ്പ് ട്രെയിൻ ഓടുന്നത് എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് ഇലക്ട്രിക് ട്രെയിൻ ഇലക്ട്രിസിറ്റി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത് അതിൻ്റെ മുകളിൽ കൂടെയുള്ള വൈദ്യുതി ലൈനിലൂടെയുള്ള വൈദ്യുതിയാണ് അതിൻ്റെ പവർ സോഴ്സ് എന്ന് പറയുന്നത് അതുപോലെ ഡിസൈനിലും നമുക്ക് വ്യത്യാസങ്ങൾ കാണാം സ്റ്റീം എൻജിൻ ഹാസ് എ ട്രഡീഷണൽ ലുക്ക് പഴയ പഴയകാല ട്രെയിനാണ് അതിന് വലിയ വീലുകൾ ഉണ്ടാവും അതുപോലെ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരുപാട് മുന്നോട്ട് ഉണ്ടാവും എന്നാൽ ഇലക്ട്രിക് ട്രെയിൻ കുറച്ചുകൂടി വലിപ്പം കുറവാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം അതിന് മോഡേൺ അപ്പിയറൻസ് ആണ് ആൻഡ് വിത്ത് ഫീച്ചേഴ്സ് ഡിസൈൻ ഫോർ എഫിഷ്യൻസി ആൻഡ് സ്പീഡ് അപ്പോൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഇലക്ട്രിക് ട്രെയിനാണ് അതാണ് പുതിയ ടൈപ്പ് ട്രെയിൻ എന്ന് പറയുന്നത് ഇനി ട്രെയിൻ ജേർണിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ കഴിയും ട്രാവലിംഗ് ബൈ ട്രെയിൻ ഓഫേഴ്സ് എ യുണീക്ക് ആൻഡ് എൻജോയബിൾ എക്സ്പീരിയൻസ് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതൊരു വലിയ നമുക്ക് എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് നൽകുക ദ റെമിക് സൗണ്ട് ഓഫ് ദ വീൽ ഓൺ ദ ട്രാക്സ് ആ ട്രെയിനിൻ്റെ ശബ്ദം അതുപോലെ ഈ ട്രെയിൻ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ദ സീനിക് വ്യൂസ് പാസിങ് ബൈ ദ വിൻഡോസ് ആൻഡ് ദ ഓപ്പർച്യൂണിറ്റി ടു മൂവ് അറൌട്ട് അതുപോലെ മറ്റ് വാഹനങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നടക്കാനോ ഒന്നും കഴിയില്ല പക്ഷെ ട്രെയിനിലാവുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും അതുപോലെ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാനും ഒക്കെ സാധിക്കും സ്ട്രെച്ച് ഡ്യൂരി ദ ജേർണി മേക്ക് ഇറ്റ് കംഫർട്ടബിൾ ആൻഡ് പ്ലസൻറ്റ് ട്രെയിൻസ് ഓഫ് ഓഫൺ പ്രൊവൈഡ് സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ നമുക്ക് കുറേ ആളുകളെ ആളുകളൊക്കെയായിട്ട് സംസാരിക്കുക കൂടെ വരുന്ന ആളുകളോട് സംസാരിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് വിത്ത് ഫെലോ പാസഞ്ചേഴ്സ് ഷെയറിങ് സ്റ്റോറീസ് ആൻഡ് എക്സ്പീരിയൻസസ് ദ കൺവീനിയൻസ് ഓഫ് ഓൺ ബോർഡ് അമ അമിനിറ്റീസ് ലൈക്ക് ഫുഡ് സർവീസ് അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നമുക്ക് ട്രെയിനിൽ നിന്ന് ലഭിക്കുന്നു അതുപോലെ ബാത്റൂമ് മറ്റു സൗകര്യങ്ങളൊക്കെ ട്രെയിനിനുള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിളാണ് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് മേക്കിംഗ് ഇറ്റ് എ മെമ്മറബിൾ ആൻഡ് പ്രിഫേർഡ് മോഡ് ഓഫ് ട്രാവൽ ഫോർ മെനി ഇപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും ദൂരയാത്രകൾക്കൊക്കെ എപ്പോഴും ട്രെയിനെയാണ് ആശ്രയിക്കുക ഇനി ഈ ഒരു കഥ ദ ലിറ്റിൽ എൻജിൻ കുഡ് എന്ന കഥയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെക്ഷൻ നമുക്കൊന്ന് നോക്കാം വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ ഈ കഥയിലെ ലിറ്റിൽ ട്രെയിൻ എന്താണ് സംഭവിച്ചത് ദ ലിറ്റിൽ ട്രെയിൻ സ്റ്റോപ് സെഡൺലി അത് പെട്ടെന്ന് നിന്ന് പോവുകയാണ് വീൽസ് ട്രേൺ ഇപ്പൊ അതിൻ്റെ ചക്രങ്ങളൊന്നും കറങ്ങുന്നില്ല അതിനെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതൊരു സ്ഥലത്ത് നിന്ന് പോവുകയാണ് വൈഡ്സ് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി തിങ്സ് ടു ദി അദർ സൈഡ് ഓഫ് ദി മൗണ്ട എന്തൊക്കെയാണ് സാധനങ്ങളാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ട്രെയിൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് എന്തൊക്കെയാണ് അതിലുള്ളത് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരീസ് ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് അപ്പോൾ ഇതിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളും അതുപോലെ ധാരാളം ഭക്ഷണ സാധനങ്ങളും ഒക്കെയാണ് ട്രെയിൻ ടൗണിലേക്ക് കൊണ്ടുപോകുന്നത് ടു മേക്ക് ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഹാപ്പി ഓൺ ദി അതർ സൈഡ് ഓഫ് ദി മൗണ്ടൻ ഇപ്പോൾ ഈ കുന്നിൻ്റെ മറുഭാഗത്ത് അവിടെയുള്ള ചെറിയ കുട്ടികൾക്ക് അവർക്ക് കളിക്കാനുള്ള ടോയ്സും അതുപോലെ തന്നെ അവർക്ക് കഴിക്കാനുള്ള ധാരാളം ഭക്ഷണ സാധനങ്ങളും ഒക്കെയാണ് ഈ ട്രെയിനിലുള്ളത് വിൽ ദ ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ അപ്പൊ ട്രെയിനിൽ നിന്ന് പോയ സമയത്ത് ആദ്യം വരുന്നത് ഒരു പുതിയ എൻജിനാണ് ഷൈനി ന്യൂ എൻജിൻ ഷൈനിജിൻ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു ഇപ്പൊ എൻ്റെ ജോലി ഇതേപോലെ നിങ്ങളെ സഹായിക്കലല്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് പോവുകയാണ് അപ്പോ ഷൈനി ന്യൂ എൻജിൻ ഇവിടെ ഈ ട്രെയിനിനെ സഹായിച്ചിട്ടുണ്ടോ ഇന്ന ദ ഷൈനിജിൻ വിൽ നോട്ട് ഹെൽപ് ദ ലിറ്റിൽ ട്രെയിൻ നമ്മുടെ ട്രെയിനിനെ സഹായിക്കില്ല ഇനി നാലാമത്തെ ചോദ്യം

സഞ്ചരിക്കുന്ന ഒരു ട്രെയിനാണ് അപ്പോൾ ആളുകൾ മാത്രമാണ് അതിൽ കൊണ്ടുപോവുക വേറെ ഒന്നും അതിൽ കൊണ്ടുപോകില്ല ഹി ഓൺലി ക്യാരീസ് പീപ്പിൾ ആൻഡ് ഡിഡ് നോട്ട് വോണ്ട് ടു പുൾ എറ്റ് ട്രെയിൻ ഫുൾ ഓഫ് ചോയ്സ് ആൻഡ് ഫുഡ് അഞ്ചാമത്തെ ചോദ്യം ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് വേ വിതഔട്ട് എ വേർഡ് വാട്ട് വാസ് ദ റീസൺ അപ്പോൾ രണ്ടാമത് വന്നത് ഷൈനി ന്യൂ എൻജിന് ശേഷം രണ്ടാമത് വന്നത് ബിഗ് സ്ട്രോങ് എൻജിനാണ് ബിഗ് സ്ട്രോങ് എൻജിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ബിഗ് സ്ട്രോങ് എഞ്ചിനും അവരെ സഹായിച്ചില്ല എന്താണ് അതിന്റെ കാരണം ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് ഹാൽ ബിക്കോസ് ഹി ഓൺലി പുൾസ് ഹെവി ലോഡ്സ് കാരണം ഒരുപാട് ഭാരമുള്ള ഓരോ വസ്തുക്കളെയൊക്കെയാണ് അത് വലിച്ചുകൊണ്ട് പോകുന്നത് അല്ലാതെ ട്രെയിനിനെ അത് വലിച്ചുകൊണ്ട് പോകാറില്ല ഓൺലി പുൾസ് ഹെവി ലോഡ്സ് ബിഗ് ട്രക്ക്സ് വലിയ ട്രക്കുകളും അതുപോലെ ഭാരമേറിയ സാധനങ്ങളും ലോഡുകളൊക്കെയാണ് അത് വലിച്ചുകൊണ്ട് പോകുന്നത് അല്ലാതെ ഈ ട്രെയിനിനെയോ അല്ലെങ്കിൽ ഒന്നും അത് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു ആറാമത്തെ ചോദ്യം വിൽ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ് ദ ലിറ്റിൽ ട്രെയിൻ ഇനി മൂന്നാമത് വരുന്നത് ലിറ്റിൽ ബ്ലൂ എൻജിനാണ് ലിറ്റിൽ ബ്ലൂ എൻജിൻ നമ്മുടെ ട്രെയിനിനെ സഹായിക്കുമോ യെസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിസൈഡ് ടു ഹെൽപ് ദ ലിറ്റിൽ ട്രെയിൻ ഇപ്പൊ ലിറ്റിൽ ട്രെയിനിനെ സഹായിക്കാൻ ബ്ലൂ എൻജിൻ തീരുമാനിച്ചു വട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ് ദ ലിറ്റിൽ ട്രെയിൻ നമ്മുടെ ലിറ്റിൽ ട്രെയിനിനെ ഈ ബ്ലൂ എൻജിൻ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വുഡ് നോട്ട് ഗെറ്റ് ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് അല്ലെ അപ്പോൾ ഇതിനെ സഹായിച്ചില്ലെങ്കിൽ ഈ ടൗണിലുള്ള ഈ കുട്ടികൾക്ക് അവർക്ക് അവരുടെ കളിപ്പാട്ടങ്ങളോ അവരുടെ ഭക്ഷണ സാധനങ്ങളോ ഒന്നും കിട്ടാതെ അവർ വിഷമിക്കുമായിരുന്നു ആൻഡ് ദേ വുഡ് ബി അൺ എട്ടാമത്തെ ചോദ്യം ഹൗ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഫർ ഫ്രം അതർ എൻജിൻസ് അപ്പോൾ ഇതുവരെയുള്ള ന്യൂ ഷൈനി എൻജിൻ അതുപോലെ ബിഗ് സ്ട്രോങ് എൻജിൻ ആയിട്ട് ബ്ലൂ എൻജിൻ എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഈസ് സ്മോൾ അത് ചെറുതായിരുന്നു ഹാപ്പി കൈൻഡ് ലേ ഉള്ളതായിരുന്നു അതുപോലെ വളരെ സന്തോഷവാനായിരുന്നു അതുപോലെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ബ്ലൂ എൻജിൻ ഉണ്ടായിരുന്നു ഈവൻ ദോ ഷീ ഹാസ് നെവർ ദ മൗണ്ടൻ ബിഫോ ഇതുവരെ അത് ഈ മലയൊന്നും കയറിയിട്ടുമില്ലായിരുന്നു പക്ഷെ ഈ കുട്ടികളുടെ അവസ്ഥയും ഈ ഒക്കെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ബ്ലൂ എൻജിൻ ഇവരെ സഹായിക്കാൻ തയ്യാറായി വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിറ്റിൽ ബ്ലൂ എൻജിനിൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്വഭാവ സവിശേഷതകൾ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഈസ് ഡിറ്റേർമിൻഡ് അതിനൊരു ഉറച്ച തീരുമാനമുണ്ട് കൈൻഡ് ഹാർട്ടഡ് വളരെ ദയുള്ള ഒരു ട്രെയിനാണ് ധൈര്യമുള്ളതാണ് അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നതുമാണ് ആൻഡ് ഹെൽപ്ഫുൾ ഇനി പത്താമത്തെ ചോദ്യം വൈ ഡിഡ് ദ ഡോൾസ് ആൻഡ് സ്റ്റാർട്ട് സ്മൈലിംഗ് ആൻഡ് ക്ലാപ്പിങ് എപ്പോഴാണ് ഈ കളിപ്പാട്ടങ്ങളൊക്കെ ചിരിക്കാനും കൈകൊട്ടാനൊക്കെ തുടങ്ങിയത് ദ ഡോൾസ് ആൻഡ് ടോയ്സ് ബിക്കോസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് ഏബിൾ ടു മൂവ് ദ ട്രെയിൻ കാരണം ഈ ലിറ്റിൽ മൂ ലിറ്റിൽ എൻജിൻ എൻജിനെ സഹായിക്കാമെന്ന് ബ്ലൂ എൻജിൻ പറയുകയും അതിനെ വലിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് ഈ ടോയ്സിനൊക്കെ സന്തോഷമായത് ആൻഡ് ഇതേ അവർ ഫൈനലി ഓൺ ദിയർ വേ ടു ദ അതർ സൈഡ് ഓഫ് ദി മൗണ്ട് അപ്പോൾ അവർ അവരുടെ യാത്ര വീണ്ടും പുനരാരംഭിക്കാൻ സാധിച്ചപ്പോഴാണ് ഈ ടോയ്സിനൊക്കെ വലിയ സന്തോഷം തോന്നിയത് വൈ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻസ് സേ ഐ തിങ്ക് ഐ ക്യാൻ അപ്പോൾ നമ്മുടെ ഈ ലിറ്റിൽ ബ്ലൂ എൻജിൻ എപ്പോഴും ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അത് പറയുന്നത് ഐ തിങ്ക് ഐ ക്യാൻ എനിക്ക് കഴിയും എനിക്ക് കഴിയും എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേർസ് ഐ തിങ്ക് ഐ ക്യാൻ ടു എൻകറേജ് ഹെർസെൽഫ് ടു കീപ് ട്രൈങ് അല്ലെ അവർ സ്വയം ഒരു കോൺഫിഡൻസ് തോന്നാനും സ്വയം പ്രോത്സാഹിപ്പിക്കാനും എനിക്കിത് കഴിയും എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കീപ് ട്രയിങ് ആൻഡ് ടു ബിലീവ് ദാറ്റ് ഷീ ക്യാൻ ക്ലൈം ദ മൗണ്ടൻ അപ്പം ഈ മൗണ്ടൻ കയറാൻ ഇതുവരെ കയറിയിട്ടില്ല എന്ന് ഓർക്കണം പക്ഷെ ആത്മവിശ്വാസമുണ്ട് എനിക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൗണ്ടൻ കയറുകയാണ് വിസ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ് ആൻഡ് വൈ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണ് കാരണം ഐ ലൈക്ക് ദ ലിറ്റ് ഇ ബ്ലൂ എൻജിൻ ദ മോസ്റ്റ് ബിക്കോസ് ഷീഇസ് കൈ കാരണം അത് ഒരു എൻജിൻ വളരെ നല്ല മനസ്സുള്ള ഒരു എൻജിനാണ് നല്ല ധൈര്യമുള്ള നല്ല ഉറച്ച തീരുമാനമുള്ള സഹായ സഹായമനസ്ഥിതിയുള്ള ഒരു ട്രെയിനാണ് കന്യാപ് ഗീവ് സർ അതൊരിക്കലും തോറ്റു പിന്മാറുന്ന ഒരു ട്രെയിനല്ല ഇതുവരെ ഈ മൗണ്ടൻ കയറിയിട്ടില്ലെങ്കിലും തനിക്ക് കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ട്രെയിൻ ആണ് ഇവൻ വെൻ ദ ടാസ് സീൻസ് ഡിഫിക്കൽ അപ്പൊ ഈ ഒരു ചെയ്യേണ്ട കാര്യം ബുദ്ധിമുട്ടുള്ളതായിരുന്നിട്ടും അത് ധൈര്യമായിട്ട് മുന്നേറുന്ന ഒരു ട്രെയിനാണ് ബ്ലൂ എൻജിൻ എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് ബ്ലൂ എൻജിനെയാണ് ഇഷ്ടപ്പെട്ടത് സജസ്റ്റ് നോ ദ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി ഈ സ്റ്റോറിക്ക് മറ്റൊരു ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ദ ബ്രെയിൻ ലിറ്റിൽ എഞ്ചിൻ ദാറ്റ് കുഡ് എന്ന് ഒരു ടൈറ്റിലും നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അഞ്ചാം ക്ലാസ്സിലെ മറ്റ് പാഠഭാഗങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം